സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുകയാണ്. സി പി എം ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് സമരം നടത്തിയത് രണ്ടു ദിവസം മുമ്പായിരുന്നു. അതിനുശേഷമായിരുന്നു ഇന്നലെ പ്രിയാ വർഗീസിന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത്. ഇങ്ങനെ സർക്കാരിന് എല്ലാ രീതിയിലും തിരിച്ചടി കിട്ടുമ്പോൾ പ്രതിഷേധ സ്വരം ഉയർത്തിയിരിക്കുകയാണ് ഗവർണർ. ഇപ്പോഴിതാ ഇനി താൻ ഏറ്റെടുക്കുന്ന വിഷയം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ദേശീയ തലത്തിലടക്കം വിഷയം ശക്തമായി ഉയർത്തും. കോടതിയിലെത്തിയാൽ ഈ വിഷയത്തിലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് രണ്ടു വർഷം സർവീസ് ഉണ്ടെങ്കിൽ ആജീവനാന്ത പെൻഷൻ എന്നതാണ് ഇപ്പോഴത്തെ കീഴ്വഴക്കം. യുവാക്കൾ ജോലി തേടി വിദേശത്ത് പോകേണ്ടി വരുമ്പോഴാണ് പൊതുപണം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. പാർട്ടി പ്രവർത്തകർക്കാണ് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നത്. ഓരോ മന്ത്രിമാരും 25 പേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു. രണ്ടു വർഷത്തിന് ശേഷം അവരോട് രാജിവെക്കാൻ നിർദ്ദേശിക്കുന്നു. അവർക്ക് ആജീവനാന്ത പെൻഷൻ ലഭിക്കുന്നു. തട്ടിപ്പാണ് നടക്കുന്നത്. അത് നിർത്തലാക്കാൻ തനിക്ക് നിർദ്ദേശിക്കാനാകില്ല. എന്നാൽ ഇത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി വരും നാളുകളിൽ മാറുമെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നതിനെതിരെ ഗവർണർ നേരത്തെ പരസ്യമായി നിലപാടെടുത്തിരുന്നു. പേഴ്സണൽ സ്റ്റാഫിലുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഗവർണർ ആരാഞ്ഞെങ്കിലും സർക്കാർ മറുപടി നൽകിയിരുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നത് അധിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ മന്ത്രിമാരും മറ്റ് ക്യാബിനറ്റ് പദവിയുള്ളവരും ചേർന്ന് ആകെ നിയമിച്ചിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ ആകെ എണ്ണം 352 വരും. ഇവർക്കെല്ലാം കൂടി ശമ്പളത്തിന് മാത്രം സംസ്ഥാന ഖജനാവിന് മാസം 1.42 കോടി രൂപയാണ് ബാധ്യത. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം 30. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 25 പേഴ്സണൽ സ്റ്റാഫുകളെ മാത്രമാണ് മന്ത്രിമാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതിനെ മറികടന്നാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിന് മുഖ്യമന്ത്രി 30 പേഴ്സണൽ സ്റ്റാഫുകളെ അനുവദിച്ചത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനെ തുടർന്നായിരുന്നു സജി ചെറിയാൻ രാജിവെച്ചത്. സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്ന യുവജനകാര്യം റിയാസിനും സാംസ്കാരിക വകുപ്പ് വാസവനും ഫിഷറീസ് വകുപ്പ് അബ്ദുറഹ്മാനും വീതിച്ചു നൽകുകയും ചെയ്തു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇവരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി അധികം നൽകിയത്. സി പി എം പ്രവർത്തകരാണ് മന്ത്രിമാരുടെ സ്റ്റാഫായി നിയമിക്കാറുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് പെൻഷൻ ഉറപ്പിക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ ചെയ്യുന്നത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ നേരത്തെ ഗവർണർ ചർച്ചകൾക്ക് വിധേയമാക്കിയിരുന്നു. ഇതൊന്നും സർക്കാരിനെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളത്തിനായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് 34.79 കോടി രൂപയാണ്. ഓരോ മന്ത്രിമാർക്കും വിവിധ തസ്തികകളിലായി 25 പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം മറ്റു മന്ത്രിമാരെക്കാൾ കൂടുതലാണ്.